നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കാറിൽ ചാരി നിന്നാൽ പിഞ്ചുബാലൻ എന്ന് നോക്കില്ല, ചവിട്ടി തെറിപ്പിക്കും, ചവിട്ടി നടുവൊടിക്കും. ഈ ക്രൂരതയ്ക്ക് പോലീസും കൂട്ടുനിന്നോ? കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൽ ഇന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്താണ് പോലീസ് നടപടി വൈകിയത്? പാവപ്പെട്ട ആരോരുമില്ലാത്ത ഒരു ബാലനായതുകൊണ്ട്, അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഒരു ബാലനായതുകൊണ്ട് അവന് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധാർഷ്ട്യമാണോ അധികാരവർഗത്തിന് എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇയാൾക്കെതിരെ, ഈ വ്യക്തിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നിവർത്തിയില്ലാതെ ജനരോഷം ഭയന്നാണ് പോലീസ് ഈ കേസെടുത്തത് എന്നും ഇപ്പോൾ ആക്ഷേപമുയരുന്നുണ്ട്. തലശ്ശേരിയിൽ കാറിൽ ചാരി നിന്നതിന് 6 വയസ്സുകാരനെ ഗുരുതരമായി ചവിട്ടി പരിക്കേൽപ്പിച്ച പുന്നിയമ്പലം സ്വദേശി ശിഷാദ് എന്ന വ്യക്തിയാണ് പിടിയിലായത്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. ഇന്നലെ വൈകുന്നേരം പാവംകുട്ടി ഒരു കാറ് സൈഡിൽ പാർക്ക് ചെയ്തത് കണ്ട് ഒന്ന് വെറുതെ ചാരി നിന്നതാണ്. വെറും 6 വയസ്സുള്ള കുട്ടി, ഒന്നും അറിയാത്ത കുട്ടി. ആ കുട്ടിയെയാണ് അതിക്രൂരമായി ഇയാൾ ചവിട്ടുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിച്ചത്. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തത്. രാജസ്ഥാൻ സ്വദേശിയായ ഗണേഷ് എന്ന കുട്ടിയെയാണ് അതിക്രൂരമായി ഇയാൾ ചവിട്ടി പരിക്കേൽപ്പിച്ചത്. നടുവിന് നട്ടെല്ലിന് ക്ഷതമുണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. യാതൊരു പ്രകോപനവും കൂടാതെ കാറിൽ ചാരി നിന്നതിന് ഇയാൾ ഈ കുട്ടിയെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നമ്മുടെ മനസ്സാക്ഷി, മനുഷ്യ മനസ്സാക്ഷി എവിടെ പോയി? നമ്മൾ ഒരു സാധാരണ മനുഷ്യന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അയാളുടെ മനസ്സ്, ഈ ശിക്ഷാത് എന്ന് പറയുന്ന ഈ ക്രൂരന്റെ മനസ്സ് എത്ര ഭീകരമാണ് എന്നുള്ളതാണ് ഈ ഒരു പ്രതികരണത്തിൽ നിന്ന്. അതായത്, വെറുതെ ഒരു കാറിൽ ഒരു കുട്ടി ചാരി നിന്നാൽ, മോനെ ഞാൻ കാറെടുക്കട്ടെ, അല്ലെങ്കിൽ ഒന്നിങ്ങോട്ട് മാറൂ, ഒന്ന് കൈകൊണ്ട് പിടിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കുട്ടിയോട് പറയാവുന്നതേ ഉള്ളൂ, അതിന് പകരം യാതൊരു പ്രകോപനവുമില്ലാതെ ഇത്തരം ക്രൂരമായ ഒരു മർദ്ദനം ആ പിഞ്ചു കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത് അത്യന്തം കഷ്ടകരമാണ്. നമ്മുടെ പൊതുസമൂഹം തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ, നമ്മുടെ ചിന്താഗതികൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ എന്ന് പറയാതെ വയ്യ. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ വളരെ നിസ്സംഗമായ ലാഘവത്തോടെയാണ് പോലീസ് ഈ ഒരു വിഷയത്തെ സമീപിച്ചത്. ഇത്രയും ക്രൂരമായ ഒരു സംഭവം ഉണ്ടായിട്ട് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഈ വീഡിയോ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് അവസാനം നിവൃത്തികെട്ടാണ് ഈ ശിക്ഷാത് എന്ന് പറയുന്ന ഈ ദുഷ്ടനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാളെ രക്ഷിക്കാനും ഇയാളെ എന്താണ് പൊതിഞ്ഞു പിടിക്കാനും വെള്ളപൂശാനും കുറെ ആളുകൾ കൂടി ഇറങ്ങും. അതുകൂടി അയാൾ സമ്പൂർണ്ണമായി നമ്മുടെ കേരള ജനതയുടെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച, ഇത് കാണുന്നവരുടെയൊക്കെ മനസ്സിൽ ഒരല്പം അലിവെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വരും. നമുക്കുമൊക്കെയുണ്ട് ഈ പ്രായത്തിലും ഇതിലും ചെറിയ കുട്ടികളൊക്കെ തന്നെ. അയാൾക്കുമില്ലേ കുട്ടികൾ? ശിക്ഷാത് എന്ന് പറയുന്ന ആ നരാധമനുമില്ലേ കുട്ടികൾ? അവൻ്റെ കുട്ടികൾ ആ കാറിനകത്തുണ്ടായിരുന്നില്ലേ? അവർക്ക് അവരുടെ കയ്യിൽ ഒരു മുള്ളുകൊണ്ടാൽ അവനെ സഹിക്കാൻ പറ്റുമോ? ഇത് പാവപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ട്, ആരോരുമില്ലാത്ത ഒരു കുട്ടിയായതുകൊണ്ട് അവനെയൊക്കെ എന്ത് ചെയ്താലും ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന അഹങ്കാരമല്ലേ ഈ ശിക്ഷാത് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു പോവുകയാണ്. ഇത് പ്രബുദ്ധ കേരളം. ഇനി ഇവനെ രക്ഷപ്പെടുത്തുന്നത് വരെ ചില ആളുകൾക്ക് ഉറക്കമില്ല, ചില ദുഷ്ടന്മാർക്ക്, സാമൂഹ്യ വിരുദ്ധർക്ക് ഉറക്കമില്ല. ഇവൻ്റെയൊക്കെ എന്താണ് പശ്ചാത്തലം അന്വേഷിക്കണം. ഇവനൊക്കെ ആരായിരുന്നു എന്ന് അന്വേഷിക്കണം. ഇവൻ്റെയൊക്കെ മനസ്സെന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്നുള്ള കാര്യം കൂടി ഒന്ന് വിശദമായി പരിശോധിക്കണം.